സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന അഡ്വക്കേറ്റ് എം കൃഷ്ണൻകുട്ടിയുടെ 13-ാമത് സ്മൃതി വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പുതുവാനശാലയിൽ ആചരിച്ചു. സാഹിത്യകാരൻ കൂടിയായ അഡ്വക്കേറ്റ് എം കൃഷ്ണൻകുട്ടിക്ക് ആദരമർപ്പിച്ച് ലൈബ്രറി അംഗം ജോയ് കണ്ണമ്പുഴയുടെ 3-ാമത്തെ നോവലായ നീർപ്പോള പ്രകാശനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷനായി. സേവർ ചിറ്റിലപ്പള്ളി എം എൽ എ സ്മൃതി ഉദ്ഘാടനം ചെയ്തു. എ സി മൊയ്തീൻ എം എൽ എ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന് നൽകി പുസ്തക പ്രകാശന ചടങ്ങ് നിർവഹിച്ചു. സാഹിത്യ നിരൂപകൻ ഡോക്ടർ ബാബു കൃഷ്ണകുമാർ കഥയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ആർ അനൂപ് കിഷോർ, കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, ഫൊറോണ വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, കഥാകൃത്തുക്കളായ പി ശങ്കരനാരായണൻ, കെ എസ് അബ്ദുറഹ്മാൻ, ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ, ജോയ് കണ്ണമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിൽ ഒരു പുതിയ ആ രീതിയിലുള്ള കൂട്ടായ്മകൾക്ക് തുടക്കം കുറിക്കാൻ വടക്കാഞ്ചേരിക്കും കഴിഞ്ഞത് കൃഷ്ണൻകുട്ടി വക്കീലിന്റെ ജയശ്രീ ലോഡ്ജും അനുബന്ധ സൗകര്യങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സും ഉള്ളതുകൊണ്ടായിരുന്നു. കൃഷ്ണൻകുട്ടി വക്കീലിന്റെ ലോഡ്ജിൽ നിന്നാണ് മുരളിയുടെ പ്രേമം പുഷ്കരമായത് എന്നുള്ള ഓർമ്മയും എൻ്റെ മുമ്പിലുണ്ട്. ഇപ്പോൾ വയസ്സായിട്ടുണ്ട്. ഒരു വിഷയത്തിലും നമുക്ക് അഭിപ്രായം ചോദിക്കാനും അതുപോലെ തന്നെ ഉപദേശങ്ങൾ തേടാനും സഹായകരമായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു വടക്കാഞ്ചേരി സ്പന്ദനം. വടക്കാഞ്ചേരിയിലെ പ്രതിഭകളെ ആദരിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തിയ പരിപാടിയിൽ തീർച്ചയായും ഒരു പ്രതിഭ എന്ന നിലയ്ക്ക് തന്നെ കൃഷ്ണൻകുട്ടി വക്കീലിനേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വടക്കാഞ്ചേരിയിലെ പുരോഗമന ആശയങ്ങൾക്കും സാഹിത്യ പ്രസ്ഥാനങ്ങൾക്കുമെല്ലാം നൽകിയ കലവറയില്ലാത്ത പിന്തുണ